Hello friends, Assalamu alaikum. NF Kannurkitchen'de pudiyoru video ilekku ellavarkkum veendum swagatham. Innoru naadan chicken curry de recipe aayittanu vannirikkunnathu. Oru vyathyasthamaya ruchiyilanu innathe ee chicken curry undakkiyirikkunnathu. Chorinte koodeyum chapati porotta ivayudeyokke koode best combination aayittulla ee oru naadan chicken curry enganeyanu undakkiyedukkunnathu namukkonnu kandu nokkam. Video ishtamaya like cheyyanum adu pole ningalde abhipraya arikkanum marakkanda. Channel aadiyayittanu kaanunnathengi please onnu subscribe cheyya. Adu pole ningalde kootukarilekkum family group ilekkum ee link onnu share cheythu kodukka. Appo namukku valare tasty aayittulla ee oru chicken curry enganeyanu undakkiyedukkunnathu nokkam. ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി 750 ഗ്രാം ചിക്കനെ ഞാൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ പ്രഷർ കുക്കറിലോട്ട് 2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ ഒരു ചിക്കൻ കറി പ്രഷർ കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 2 മീഡിയം സൈസുള്ള സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കണം ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം ഏകദേശം ഒന്ന് വഴന്നു വരുന്ന ടൈമിൽ ഇതിലോട്ട് 1 ടേബിൾസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തതും അതുപോലെ 1 ടേബിൾസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഇത് ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല ഞാൻ ഇവിടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം ഇതിലോട്ട് ഒരു വലിയ തക്കാളിയും 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം അതിനുശേഷമാണ് നമ്മൾ ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലോട്ട് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അത് ഞാൻ ഇടുന്ന സമയത്ത് പറഞ്ഞു തരാം ഇതിലോട്ട് ഒരു ദണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് സ്പെഷ്യലായിട്ട് ചേർക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് അല്പം വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ചിക്കൻ്റെ കൂടെ ഇത് വേവിച്ചെടുത്താൽ മതി ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കറിക്ക് നല്ലൊരു തിക്നെസ് ഉണ്ടാവും ഞാനിവിടെ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് എനിക്ക് എരിവ് കുറവേ ആവശ്യമുള്ളൂ അതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത് മല്ലിപ്പൊടി 3 ടീസ്പൂൺ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ വരെ ഗരം മസാല പൗഡറും 1/2 ടീസ്പൂൺ വരെ ജീരകം പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ജീരകം ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് അതുകൂടി ചിക്കൻ കറിയിലോട്ട് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിൻ്റെ പച്ചമുണക്കം ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഞാൻ സാധാരണയായിട്ട് ബ്രോയിലർ ചിക്കൻ വാങ്ങൽ കുറവാണ് അതുകൊണ്ടാണ് ചിക്കൻ്റെ റെസിപ്പികൾ ഞാൻ അങ്ങനെയൊന്നും അപ്ലോഡ് ചെയ്യാത്തത് നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഇതുപോലെ നാടൻ ചിക്കൻ മാത്രമേ വാങ്ങിക്കാറുള്ളൂ എല്ലാം കൂടി മസാല പിടിക്കുന്നത് വരെ നന്നായിട്ട് 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ കുറച്ച് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കാരണം പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഗ്രേവി അല്പം തിക്കായിട്ട് തന്നെയാണ് വേണ്ടത് ചോറിന് കൂടെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഏകദേശം 1 കപ്പ് വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു 250 ml കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് 1-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം കാരണം ചെറിയ ചിക്കനാണ് അതുകൊണ്ട് തന്നെ 3 വിസിൽ വന്നാൽ മതിയാവും വലിയ നാടൻ ചിക്കനൊക്കെ ആണെങ്കിൽ 5 വിസിലൊക്കെ വന്നാൽ മാത്രമേ വെന്ത് കിട്ടുള്ളൂ അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം
മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഓഫാക്കിയിട്ട് എയറൊക്കെ പോയതിന് ശേഷം ഞാനിവിടെ പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഗ്രേവി നല്ല തിക്കായിട്ട് തന്നെയാണ് ഉള്ളത്. ഇതിലുള്ള പൊട്ടാറ്റോ ഉടഞ്ഞു പോകുന്നില്ല, ഇതുപോലെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉടച്ചെടുക്കാം, ഇല്ലെങ്കിൽ അതുപോലെ തന്നെ കഴിക്കാം. അങ്ങനെ നമ്മുടെ കിഡിലൻ ടേസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി രുചിയിലുള്ള ഒരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയും ഗീ റൈസിൻ്റെയും ഒക്കെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത് പോലെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാല്ലാ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും. താങ്ക് യു.